ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഡേറ്റ്സ് മിൽക്ക് ഷേക്കാണ് ശരിക്കും മീന്തപ്പോഴും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് ഡേറ്റ്സ് കൊണ്ട് അടിപൊളി മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു തന്ന നെറ്റിലേക്ക് എ ബിഗ് താങ്ക്സ് അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഞാനൊരു എടുത്തിരിക്കുന്നത് കുറച്ച് ഡേറ്റ്സാണ് അപ്പം ഡേറ്റ്സിനെ ഒന്ന് കുരു കളഞ്ഞ് ഒരു ഇരുപത് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് നല്ല നന്നായി സോഫ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ലൈൻ ഡേറ്റ്സ് ആണ് കേട്ടോ അപ്പം അത് കുറച്ച് ഹാർഡാണ് ഇച്ചിരി കട്ടിയുള്ളതാണല്ലോ അപ്പം അത് ഞാൻ സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് അതുപോലെ തന്നെ ഒരു കപ്പ് ഒരു ഒരു സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടിയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം ഈ ആദ്യമുക്ക് ഒരു മിക്സർ എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം അതേ വെള്ളം തന്നെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെ ആവാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് പീസസ് ഒക്കെ കിടക്കും കേട്ടോ പക്ഷെ ഇല്ല നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാല് നല്ല തണുത്ത പാലാണ് ഒരു കപ്പ് പാലുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പാല് കുറവ് വേണമെങ്കിൽ കുറച്ചെടുക്കാം ഇനി കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം അപ്പം ഈന്തപ്പഴത്തിൻ്റെ അളവും നമ്മൾ കൂട്ടിക്കൊടുക്കണം അപ്പം നമുക്ക് മൊത്തം ഒഴിച്ച് ഒന്ന് അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയായിരിക്കും ഒരുപാട് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഇനി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയായിരിക്കും അപ്പോഴത്തേക്കും നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ അതെ ഞാനിവിടെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് നമുക്ക് അരച്ചെടു അരച്ചെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പാലൊഴിച്ച് നമ്മളെടുത്ത് വെച്ചിരുന്ന ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് വനില ഐസ്ക്രീമാണ് അപ്പോൾ വനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് ഹോം മെയ്ഡായിട്ട് വനില ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ ഞാൻ വനില ഐസ് ഒരു സ്കൂപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ഒരു സ്കൂപ്പ് ഇട്ട് അരച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതേ ഞാൻ ഇടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറീസോ അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ പീസസും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ തന്നെ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഇതല്ലേ എന്നാലും ഇനി ആരെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ബൈ ടേക്ക് കെയർ